ഹായ് എവരിവൺ. അപ്പൊ ഞങ്ങൾ അങ്ങനെ പിച്ചാവരത്തു നിന്ന് ഇറങ്ങി ഇപ്പം ഏകദേശം ഒരു 4 മണിയായിട്ടുണ്ട്. 2-2.5 മണിക്കൂർ എടുത്തു നമുക്ക് അവിടുന്ന് ഇവിടെ എത്താൻ. ലഞ്ച് ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പൊ ഇതിന് ഇപ്പൊ നമ്മള് ലഞ്ച് കഴിക്കാനും കൂടിയാണ് നമ്മള് ഇപ്പം പോകുന്നത്. ഇവിടെ കുറെ ക്യാഫേസ് ഉണ്ട് കേട്ടോ. നമ്മൾ താമസിക്കുന്ന നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ ഓറോവില്ല താമസിക്കുന്നത്. അപ്പം ഇവിടെ കുറെ ക്യാഫേസ് ഉണ്ട്. നമുക്ക് നല്ല നല്ല എല്ലാ ക്യാഫേസും ഉണ്ട് ഈ ഓറോവിൽ സൈഡിൽ. എസ്പെഷ്യലി ചീപ്പും ഫുഡും നല്ല ടേസ്റ്റിയാ, പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവര് സമയം കുറച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. പക്ഷെ ടൈം എടുത്ത് ഉണ്ടാക്കുന്നത് നല്ലൊരു ടേസ്റ്റി ഫുഡാ അവര്. ഞങ്ങളിപ്പം കാറ് നമ്മുടെ റിസോർട്ടിൽ കൊണ്ടുവച്ചിട്ട് അവിടെ നമ്മൾ സ്കൂട്ടി ഹയർ ചെയ്തതുണ്ടല്ലോ, അതെടുത്തിട്ട് വരാന്നാ വിചാരിക്കുന്നേ. അതെ, നമ്മള് അവിടെ വണ്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് പാർക്കിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടാ കേട്ടോ. അത് ഓറോവില്ലായാലും എവിടെ ആയാലും വണ്ടി പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാ. പിന്നെ കൺവീനിയന്റ് വേ എന്ന് പറയുന്നത് നമുക്ക് ടൂ വീലർ തന്നെയാണ്. അപ്പം ഞങ്ങൾ വണ്ടി ഒന്ന് വെച്ചിട്ട് വേഗം പോയിട്ട് ബൈക്ക് എടുത്തോണ്ട് വരാം. അപ്പൊ നേരം കളി നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇട്ട് കിടക്കാം. എന്റെ പേര് നിതിൻ, ഞാൻ ശ്വേത. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് ട്വൈൻസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഞങ്ങളെ ഞങ്ങളുടെ ഹോട്ടലിലെത്തി. ജസ്റ്റ് വണ്ടി പാർക്ക് ചെയ്തു, ബൈക്ക് എടുത്തു, ഇനിയിപ്പം കഴിക്കാൻ വല്ലതും പോവാ. സമയം 4:30 ആവുന്നുണ്ട്. നമ്മളിവിടെ വന്നു, നമുക്ക് കണ്ടെടുത്തുള്ള ഒരു ക്യാഫേ സ്നാക്സ് ഒരു ഫുഡ് മാതിരി ഉണ്ട്. അതായത് ഈവനിങ് ഒക്കെ വന്ന് ചില്ല് ചെയ്ത് നമുക്ക് പിന്നെ വേണമെങ്കിൽ നോക്കാം. ഇപ്പം എന്തായാലും നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പം ഏട്ടന് ലഞ്ച് കഴിക്കാത്തതുകൊണ്ട് ലഞ്ചിൻ്റെ ഫുഡൊക്കെയാണ് മനസ്സിൽ വെച്ചിരിക്കുന്നത് അല്ലേ ഏട്ടാ? അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതെങ്ങനെയായിരിക്കും എന്തോ. ഞങ്ങളങ്ങനെ പാസ്ത ഓർഡർ ചെയ്തിട്ടുണ്ട്, റെഡ് ചില്ലി പാസ്തയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഡെസേർട്ട് ഓർഡർ ചെയ്യാൻ തോന്നുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഇവിടെ എല്ലാം ക്യാഫേസ്, കുറേ ക്യാഫേസ് ഉണ്ട്. ഇന്ത്യൻ ക്യാഫേസ് ഉണ്ട്, ഇറ്റാലിയൻ ക്യാഫേസ് ഉണ്ട്, എല്ലാ തരം പല വിധത്തിലുള്ള ക്യാഫേസ് ഉണ്ട്. ക്യാഫേസിനകത്ത് എല്ലാം നമുക്ക് ഇറ്റാലിയൻ ഫുഡും അവരുടെ. പക്ഷേ നമ്മൾ ഇന്ത്യൻസിന് ഒരു ഇച്ചിരി എരിയും പുളിയും മുളകും ഒക്കെ വേണമല്ലോ. അപ്പോൾ അത് മിസ്സിങ്, അതപ്പോൾ നമ്മൾ ചോദിച്ച് വേണം വാങ്ങിക്കാൻ. ജ്യൂസ് വന്നങ്ങനെ ഒരു പൈനാപ്പിളും ഒരു വാട്ടറും ഉണ്ട്. അടുത്തത് ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ചിക്കൻ സൂപ്പ് വന്നിട്ടുണ്ട്. സ്മെല്ല് ഇട്ടിട്ട് നല്ല രസമുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളുടെ അടുത്ത ഡിഷ് വന്നിട്ടോ പാസ്ത. ക്യാപ്പച്ചിന് ഓർഡർ ചെയ്ത് ഞാൻ മാത്രം കുടിക്കുന്നുണ്ട്. ഇപ്പൊ അല്ലേ ഫുഡ് കഴിച്ചത്, എന്തിനാ ചായ കുടിക്കുന്നത്? നമുക്ക് സമയത്തിന് ചായ ഒക്കെ വേണം. എങ്ങനെയാണ് ആള്? പ്രോൺസ് കറി
നല്ലുണ്ട് കേട്ടോ. ഞങ്ങൾ ആക്ച്വലി എന്നെ ഫോട്ടോ എടുക്കാൻ മറന്നു, അല്ല വീഡിയോ എടുക്കാൻ മറന്നുപോയി ഫുഡ് കഴിക്കുന്നതിനായിട്ട്. ഫുഡ് കണ്ട പിന്നെ, അതായത് പ്രോൺസ് കറി എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾ ആ കിണടുത്ത് ചോദിച്ചപ്പോൾ നല്ലുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആ ടേസ്റ്റ് നോക്കാൻ വേണ്ടി എടുത്ത് കഴിച്ചപ്പോൾ നല്ലുണ്ട്. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നിരുന്ന് കഴിച്ച് കഴിഞ്ഞു പോയി. ഇപ്പം ഞാൻ കുറച്ച് കഴിക്കുന്ന ബാക്കിയുള്ളതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഇന്നലെ വന്ന കടയിൽ തന്നെ വീണ്ടും വന്നതാണ്, ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട്. ഞങ്ങൾ കോണ്ടിയിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് കാരമൽ കസ്റ്റഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയായിരുന്നു എല്ലാ കടയിലും. ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന എല്ലാ കടയിലും ഞങ്ങൾ കയറി ചോദിക്കുന്നുണ്ടോന്ന്. ഇപ്പം ഇന്നലെ ഈ ചേച്ചിയുടെ കടയിലായിരുന്നു ഇന്നലെ വന്നത്. ഇവിടെ ഇന്നലെയും ഞങ്ങൾ ചോദിച്ചിട്ട് ചേച്ചി പറഞ്ഞു ഞങ്ങൾ നാളെ ഉണ്ടാക്കി വെക്കാം, വന്നാൽ തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതാണ് ഞങ്ങൾ ഈ കടയിൽ തന്നെ പിന്നെയും വരാൻ കാരണം. പക്ഷെ ചേച്ചി പറഞ്ഞു തീരെ സമയം ഉണ്ടായിരുന്നില്ല, തിരക്കായിരുന്നു എന്നൊക്കെ. അങ്ങനെ ഇപ്പം സ്വീറ്റ് കിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചേച്ചി തന്നെ സജസ്റ്റ് ചെയ്തതാണ് ഇത്, ചോക്ലേറ്റ് പുഡിംഗ്. അപ്പം പിന്നെ കാരമൽ കസ്റ്റഡി കിട്ടിയില്ല. നാളെ രാവിലെ 5 മണിക്കാണെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുകയും ചെയ്യും, കോണ്ടിയോട് ബൈ പറയും. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്വീറ്റ് കഴിച്ചിട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് പിന്നെ ഞങ്ങൾ ഇന്ന് ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇപ്പം ഇത് കഴിക്കാൻ പോകും. ഫസ്റ്റ് ഓഫ് ഓൾ ഡയറ്റിങ്ങിലാണ്. ആ ഡയറ്റിങ്ങിൻ്റെ മേലെ ഇത് ചെയ്യുമ്പോൾ ഭയങ്കര വിഷമുണ്ടെങ്കിലും കഴിക്കും. അടിപൊളി, ഭയങ്കര ചോക്ലേറ്റ്, പക്ഷെ നല്ല മധുരം. അങ്ങനെ ഭയങ്കര മധുരമൊന്നുമില്ല, പക്ഷെ നല്ലതല്ല ഇത്. കുറേ ഒരു 3 ദിവസമായി എന്തെങ്കിലും സ്വീറ്റ് കഴിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ ബാംഗ്ലൂർ ഉണ്ടാകുമ്പോൾ സ്വീറ്റ് കഴിക്കാറില്ല, പിന്നെ ഈ ഡയറ്റിങ് ചെയ്യുന്നതുകൊണ്ട്. അപ്പം ഇവിടെ വന്നപ്പോൾ ഡയറ്റ് എങ്ങനെയും ഫുഡൊക്കെ ബ്രേക്കാണ് ഇവിടെ, ഒന്ന് ഡയറ്റ് പ്രകാരമല്ല കഴിക്കുന്നത് പലതും. അപ്പം ഞങ്ങളെങ്ങനെയും ഏത് ഡയറ്റ് ബ്രേക്കല്ലേ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് ഭയങ്കരമാണ്.